ചാലക്കുടി ആസ്ഥാനമായി സാധാരണക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചുവരുന്ന സന്നദ്ധ സംഘടനയാണ് അവാർഡ്. ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വികസനം ലക്ഷ്യമാക്കി ജാതിമത രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്നതിനുവേണ്ടി ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി ആൻഡ് സയന്റിഫിക് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് അവാർഡ് പ്രവർത്തിച്ചുവരുന്നത്. രൂപതയുടെ പ്രഥമ മെത്രാൻ ദിവംഗതനായ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിന്റെ ദീർഘവീക്ഷണത്തിന്റെ സാക്ഷാത്കാരമാണ് അവാർഡ്. രൂപതയിലെ ആറ് സന്യാസ സമൂഹങ്ങളായ CMI, CHF, CMC, FCC, CSC, OP എന്നിവരെല്ലാം രൂപതയോടൊപ്പം അവാർഡിലെ അംഗങ്ങളായി പ്രവർത്തിച്ചുവരുന്നു. അഭിവന്ദ്യ പിതാവ് മാർ പോളി കണ്ണൂക്കാടൻ ചീഫ് ട്രസ്റ്റിയായും അംഗസംഘടനകളുടെ ആറ് പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് ട്രസ്റ്റിമാരായും ചേർന്ന ബോർഡാണ് അവാർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. താഴെക്കിടയിലുള്ളവരുടെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ വളർച്ച ലക്ഷ്യം വെച്ചാണ് അവാർഡ് പ്രവർത്തിച്ചുവരുന്നത്. സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ആരോഗ്യ സംരക്ഷണം, പരിസര ശുചീകരണം, ഭവന നിർമ്മാണം, സ്വയം തൊഴിൽ പദ്ധതികൾ, കൃഷി വികസനം എന്നീ വ്യത്യസ്ത മേഖലകളിൽ അവാർഡിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെയും മറ്റ് സംഘടനകളുടെയും വ്യക്തികളുടെയും സഹായ സഹകരണത്തോടെ അവാർഡ് വിവിധ പരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്ത് വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തുവരുന്നു. നാളിതുവരെ വളരെയധികം പേർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുവാനുള്ള ഒരു വഴിയായി തീർന്നിട്ടുണ്ട് അവാർഡ്. അതിലൊന്നാണ് ആടുഗ്രാമം പദ്ധതി. ഈ പദ്ധതി വിജയകരമായി രണ്ടാം ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ പ്രത്യേകത എല്ലാ കർഷകർക്കും ആവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ലിങ്കേജും ക്രമീകരിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് പദ്ധതികളെല്ലാം തന്നെ ഒരുപക്ഷെ ട്രെയിനിങ് ആയിരിക്കും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരുപക്ഷെ ക്രെഡിറ്റ് ലിങ്കേജ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ പദ്ധതിയിൽ ട്രെയിനിങ് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് വായ്പാ സൗകര്യവും നമ്മൾ നിർബന്ധമായും ക്രമീകരിക്കുന്നു. അങ്ങനെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വായ്പ ലഭിച്ച് നബാർഡിൻ്റെ സഹകരണത്തോടെ ആടുഗ്രാമം പദ്ധതി 100 കർഷകരിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. 100 കർഷകർ എന്ന് പറയുമ്പോൾ 100 കുടുംബങ്ങളാണ്. അവാർഡിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മേഖല കുടുംബങ്ങളുടെ വികസനമാണ്. നബാർഡിന്റെ സാമ്പത്തിക സഹായത്താൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് അവാർഡ് ആടുഗ്രാമം പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി അവാർഡിന്റെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി പ്രദേശത്ത് നടപ്പിലാക്കുന്ന LEDP പദ്ധതിയാണ് ആടുഗ്രാമം. LEDP എന്നാൽ ലൈവ്ലിഹുഡ് എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഈ പദ്ധതിയുടെ പ്രത്യേകത, ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യാൻ താല്പര്യമുള്ള സംരംഭകരെ കണ്ടുപിടിച്ച് അവർക്ക് നമ്മൾ കണ്ടെടുത്തുന്ന ആ ആക്ടിവിറ്റിയിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നൽകി ആ തൊഴിൽ ചെയ്യാനുള്ള അവരെ സജ്ജരാക്കുക എന്നുള്ളതാണ് ഈ LEDP പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രെയിനിങ് കൊടുത്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് നടത്തിയതിന് ശേഷം അവർക്ക് ബാങ്കുമായിട്ട് കൃത്യമായിട്ടുള്ളൊരു ലിങ്കേജും കൊടുക്കാനായിട്ട് ഈ LEDP മുഖാന്തരം നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് നടത്തുന്ന ഈ LEDP പ്രോഗ്രാമിൽ നമുക്ക് ഏകദേശം ഒരു 150 ബെനിഫിഷ്യറീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരു 100 പേർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും അതോടൊപ്പം തന്നെ ലോണും നമുക്ക് കൊടുത്തു തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
ഇതിൽ അവാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ താല്പര്യമുള്ള ബെനിഫിഷ്യറീസിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. താല്പര്യമുള്ള ബെനിഫിഷ്യറീസിനെ കണ്ടുപിടിക്കുമ്പോൾ അവർക്ക് ഈ തൊഴിൽ പരിചയം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനുള്ളൊരു സന്നദ്ധത. ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് നോളജ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ് ഈ മൂന്ന് പാരാമീറ്റേഴ്സും കൂടെ ചേർത്തിട്ടുള്ള ബെനിഫിഷ്യറീസിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ക്രെഡിറ്റ് ലിങ്കേജും കൂടെ കൊടുക്കുന്നത് കാരണം തന്നെ ഒരു എൻഡ് ടു എൻഡ് സൊല്യൂഷൻസ് ബെനിഫിഷ്യറീസിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. മാർക്കറ്റിങ്ങിന് വേണ്ടുന്ന സഹായവും അതുപോലെ തന്നെ ആട് വളർത്തൽ മേഖലയിൽ ഇവർക്ക് നേരിടേണ്ടി വരുന്ന പല ബുദ്ധിമുട്ടുകൾക്കുള്ള ടെക്നിക്കൽ അഡ്വൈസും ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്വന്തമായി ഭൂമിയുള്ള ആട് വളർത്തലിൽ താൽപ്പര്യമുള്ള വ്യക്തികൾക്ക് ഈ പദ്ധതി നൽകി വരുന്നു. ഈ പദ്ധതി പ്രകാരം 3-4 മാസം പ്രായമുള്ള മലബാറി ക്രോസ് ബ്രീഡിൽപ്പെട്ട 11 ആട്ടിൻകുട്ടികളെയും ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത ഇരുമ്പ് കൂടുമാണ് നൽകി വരുന്നത്. ഈ ഒരു യൂണിറ്റിന് 125,000 രൂപ ചിലവ് വരും. ഞാനൊരു വീട്ടമ്മയാണ്. അവാർഡിൻ്റെ ഈ ആടുഗ്രാമം പദ്ധതിയിൽ അംഗമായിട്ട് ഒരു 1.5 വർഷത്തോളമായി. എനിക്ക് അത്യാവശ്യം ഒരു വരുമാന മാർഗത്തിലേക്ക് 11 ആടിനെയാണ് എനിക്ക് ആടുഗ്രാമത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് അവാർഡിന് ലഭിച്ചത്. അതിൽ എനിക്ക് 10-15 ആടിനെയൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റി. ഞാൻ അത്യാവശ്യം വലിയ ആടിനെയാണ് നോക്കി മേടിച്ചത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ലഭിച്ചു. അത്യാവശ്യം വരുമാനത്തിലേക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി. പാൽ കൊടുത്തും അതുപോലെ എൻ്റെ വീട്ടാവശ്യത്തിന് ആവശ്യമുള്ള പാൽ എനിക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആട്ടുംകാട്ടം കൊടുക്കാറുണ്ട് ഞാൻ. അപ്പോൾ അതുപോലെ നല്ലൊരു സംരംഭമായി ആട് വളർത്തലിന് എനിക്ക് തോന്നിയത്. പദ്ധതിയുടെ ഗുണഭോക്താവ് തൻ്റെ വിഹിതമായി 10,000 രൂപയും ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്ന 100,000 രൂപയും 15,000 രൂപ അവാർഡിൽ നിന്നും ചേർത്താണ് പദ്ധതിക്ക് വായ്പയായി അനുവദിക്കുന്നത്. പദ്ധതി തുടങ്ങിക്കഴിഞ്ഞ് 1 വർഷമാകുമ്പോഴാണ് തിരിച്ചടവ് ആരംഭിക്കുന്നത്. പദ്ധതിയുടെ മൊത്തം കാലാവധി 6 വർഷമാണ്. ഈ ഒരു പ്രത്യേകത തന്നെയാണ് കർഷകരെ ആട് ഗ്രാമം പദ്ധതിയിലേക്ക് ആകർഷിക്കുന്നതും. ഈ ആടുഗ്രാമം പദ്ധതി പ്രകാരം ചാലക്കുടിയിൽ 1,000 ക്ഷീരകർഷകർക്ക് അല്ലെങ്കിൽ ഈ ലോൺ നൽകാനായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത് അവാർഡിൻ്റെ ധനസഹായത്തോട് കൂടിയിട്ട് അവാർഡിൻ്റെ പരിശ്രമത്തോട് കൂടിയിട്ടുമാണ് ഈ പദ്ധതി നമ്മൾ വളരെ ഗൗരവമായിട്ട് കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം 100,000 രൂപയോളം ലോണ് നമുക്ക് എല്ലാ കർഷകർക്കും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ 100-ാമത്തെ കർഷകനാണ് നമ്മൾ ഈ ലോൺ കൊടുത്ത് ആദരിക്കുന്നത്. പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ആട് വളർത്തലിൽ പ്രത്യേക പരിശീലനം നൽകുന്നതിൻ്റെ ഭാഗമായി പലപ്പോഴായി ക്ലാസുകൾ നൽകി വരുന്നു. ആട് ഗ്രാമത്തിലെ കർഷകർക്കും ആടുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകി വരുന്നുണ്ട്. പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിനായി ഒരു വിദഗ്ധ സംഘം തന്നെ കർഷകർക്ക് പിന്നിൽ പ്രവർത്തിച്ചു വരുന്നു. 1.5 കൊല്ലം മുന്ന് അവാർഡിന്റെ ആട് ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് 11 ആടിന് 110 കിലോ 11 ആടിന് എടുത്തു. ആദ്യത്തെ കൂട് 125,000 രൂപ പ്രൊജക്റ്റ്, അങ്ങനെ പ്രൊജക്റ്റിന് പുറത്ത് തുടങ്ങി. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ 2-ാമത്തെ കൂട് എടുത്തു. ആദ്യത്തെ 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വരുമാനമായി തുടങ്ങിയത്. അതുവരെ ചെറിയ ആടുകളായതുകൊണ്ട് അവർ പെറ്റ് പ്രസവിച്ച് അവർ കുട്ടികളായി വിൽക്കാറാകുമ്പോൾ കുറച്ച് സമയം എടുക്കണമുണ്ട്. 1 കൊല്ലം കഴിഞ്ഞിട്ട് വരുമാനമായി തുടങ്ങി. ഇപ്പോൾ കൊല്ലത്തിൽ ഒരു 80,000 രൂപ 90,000 രൂപ വരെ ആടിനെ നമ്മൾ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ആട്ടുവിൻ്റെ മൂത്രം വിൽപ്പന നടത്തി ചെറിയ തോതിലുള്ള വരുമാനം അങ്ങനെയുണ്ട്. ആട്ടുംകാട്ടം വിൽപ്പന നടത്തിയിട്ട് അങ്ങനെ കുറച്ച് വരുമാനമുണ്ട്. പാൽ മാത്രം ഞാൻ അധികം മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എണ്ണം കൂടുതലുണ്ടാവണം മലബാറി തന്നെ ആയതുകൊണ്ട് പാൽ കുട്ടികൾക്ക് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ആട് വളർത്തുന്നത്. പിന്നെ അധികം കൈത്തീറ്റയൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല. കാലത്ത് ഒരു നേരം 250 ഗ്രാം ഒരാടിന് കണക്കാക്കിയിട്ട് പല്ലറ്റ് കൊടുക്കും. എസ്കേമിൻ്റെ പല്ലറ്റാണ് കൊടുക്കുന്നത്. ബാക്കി 3 നേരം ഇവിടെ വളർത്തുന്ന പുല്ല് തന്നെ ആ പുല്ല് വെട്ടിയിട്ടിട്ട് 3 നേരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുല്ല് വളർത്താനായിട്ട് നമ്മൾ ഇവരുടെ മൂത്രവും കാട്ടവും ഉപയോഗിച്ച പുല്ല് വളർത്തി
തീരെ ചെലവില്ലാത്ത രീതിയിൽ പുല്ല് വളർത്തി അത് ഭക്ഷണമാക്കാണ് ചെയ്യണത്. പിന്നെ തൊഴിലാളികളെ ആരും വെച്ചിട്ടില്ല. രണ്ടാമത്തെ കൂട് ഞാൻ ഭാര്യയുടെ പേരിൽ എടുത്തു. ആ കൂടും ആ കൂട്ടിൽ നിന്നും കുഞ്ഞുങ്ങൾ കുട്ടികളായി തുടങ്ങി. തൃശൂർ ജില്ലയിൽ 100 പേർക്കായി 1.25 കോടി രൂപ ചിലവഴിച്ചു കഴിഞ്ഞു. ഈ 100 പേരിൽ ഉൾപ്പെട്ടവരിലുള്ള കർഷകരുടെ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ ഇതുവഴിയായിട്ട് അവർക്ക് ഒരു വരുമാന മാർഗമായിട്ട് അവരുടെ കുടുംബത്തിന് ഒരു അത്താണിയായിട്ട് ഇതിലൂടെ മാറാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നബാർഡിനെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പലിശ കുറവിലൂടെ അവർക്ക് ലോൺ നൽകിക്കൊണ്ട് നൽകുമ്പോൾ ഒരുപക്ഷെ അവരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതുവഴി ഒരു കുടുംബത്തിന് നിരന്തരമായിട്ടുള്ള ഒരു വരുമാന മാർഗം അവരുടെ കയ്യിലേക്ക് എത്തുകയാണ്. പ്രത്യേകിച്ച് ഇതുമായി മുന്നോട്ട് വന്ന എല്ലാവരെയും പ്രത്യേകിച്ച് നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. കാർഷിക സംസ്കാരം വളർത്തുന്നതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള മാർഗമായിട്ടാണ് അവാർഡ് ആടുഗ്രാമം പദ്ധതിയെ കാണുന്നത്. ആടുഗ്രാം പദ്ധതിയിൽ നിന്ന് അവാർഡിൽ നിന്ന് ഞങ്ങൾക്ക് 12 ആടിനെ ലോണായിട്ട് വാങ്ങിച്ചത്. അതിൽ നിന്ന് കൂടും ആടും കൂടി എനിക്ക് തന്നത്. ആടുകളെ വളർത്തി നല്ല നിലയ്ക്ക് വലിയ കുഴപ്പമില്ലാതെ കണ്ട് നല്ല നല്ല ആടുകളൊക്കെ പോകുന്നുണ്ട്. ആട്ടും കാഷ്ടം വിറ്റ് നല്ലൊരു വരുമാനമുണ്ട്. ആടിനെ എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വെട്ടി തന്നെ കൊടുത്തും അങ്ങനെയും കുറേ ലാഭങ്ങളുണ്ട്. പാല് വിറ്റ് എനിക്ക് കാശ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം പാലും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള പാലിനും കിട്ടുന്നുണ്ട്. 12 ആട് കൊണ്ടൊന്നും ഇപ്പോൾ ഒരു 35 ആട് വരെ അതിൽ നിന്ന് എനിക്ക് ഉൽപ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുവരെ വലിയ നഷ്ടമില്ലാണ്ട് 120,000 രൂപ വരെ ആട്ടും കാഷ്ടമായിട്ടും മൂത്രമായിട്ടും ആട്ടിറച്ചിയായിട്ടും ആടായിട്ടും വിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വാടിഗ്രാമത്തിൽ നിന്ന് ആടിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും നഷ്ടപ്പെടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അധ്വാനം കുറച്ചുണ്ട്. അധ്വാനിക്കുമ്പോഴാണ് അതിൻ്റെ ലാഭം കിട്ടണത്. നല്ല നിലയ്ക്ക് ഞാൻ അധ്വാനിക്കുന്നുണ്ട്. നല്ല നിലയ്ക്ക് എനിക്ക് ലാഭം കിട്ടുന്നുണ്ട്. നല്ല വരുമാനമുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് ജാതിമത രാഷ്ട്രീയത്തിനതീതമായി അവാർഡിൻ്റെ സേവനങ്ങൾ അനുസ്യൂതം തുടരുകയാണ്.